നമസ്കാരം. പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ വന്ന വേക്കൻസികളെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഇതിൻ്റെ ഓൺലൈൻ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതുപോലുള്ള ന്യൂസ് ആൻഡ് അപ്ഡേറ്റ്സ് ഒക്കെ ലഭിക്കാനായിട്ട് നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. എങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ആദ്യം തന്നെ പറയുന്നുണ്ട്, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസ് ആണെന്നുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക, കേരള, പോണ്ടിച്ചേരി ആൻഡ് ലക്ഷദ്വീപ് ഐലൻഡ്സിലുള്ള ഇങ്ങനെയുള്ളവരിൽ നിന്നാണ് അവർ ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുള്ളത്. ഇനി ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് ആപ്ലിക്കേഷൻ വിളിച്ചിരിക്കുന്നതെന്നാണ് നമ്മൾ അടുത്തതായിട്ട് കാണുന്നത്. ജൂനിയർ അസിസ്റ്റൻ്റ് ഫയർ സർവീസ് ഉണ്ട്. അവിടെ ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് 132 വേക്കൻസി ആണ്. സ്കെയിൽ ഓഫ് പേ പറയുന്നുണ്ട്. ജൂനിയർ അസിസ്റ്റൻറ്റ് ഓഫീസിലേക്ക് വരുമ്പോൾ അവിടെ ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് 10 എണ്ണമാണ്. ഓരോ കാറ്റഗറിയും സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. സീനിയർ അസിസ്റ്റൻറ്റ് അക്കൗണ്ട്സിലേക്ക് വരുമ്പോൾ 13 വേക്കൻസി ആണുള്ളത്. 36,000 മുതൽ 110,000 വരെയാണ് സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത്. സീനിയർ അസിസ്റ്റൻറ്റ് ഒഫീഷ്യൽ ലാംഗ്വേജ് ആകുമ്പോൾ അവിടെ ഒരു വേക്കൻസി ആണുള്ളത്. അവിടെയും ഈ സെയിം സ്കെയിൽ ഓഫ് പേ തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അവിടെ എസ് സി കാറ്റഗറിയിലാണ് ആ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. ഇനി ഓരോ അബ്രിവേഷൻസ് എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നതെന്നുള്ള കാര്യമാണ്. എൻ സി എൽ എന്ന് പറഞ്ഞാൽ നോൺ ക്രീമി ലെയർ ആണ്. ഇ ഡബ്ല്യു എസ് എന്ന് പറയുന്നത് എക്കണോമിക്കലി വീക്കർ സെക്ഷനാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എക്സ് സർവീസ് മാനെ കുറിച്ച് പറയുന്നുണ്ട്. ഇ എസ് എന്നാണ് അവർ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിലേക്കുള്ള ആപ്ലിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നത് സെപ്റ്റംബർ 1 ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സെപ്റ്റംബർ 30. ഇനി ഇതിൻ്റെ ഏജ് ക്രൈറ്റീരിയൻ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത്. മിനിമം ഏജ് എന്ന് പറയുന്നത് 18 വയസ്സും മാക്സിമം ഏജ് എന്ന് പറയുന്നത് 30 വയസ്സുമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ഒ ബി സി നോൺ ക്രീമി ലെയറിന് 3 വർഷത്തെയും എസ് സി എസ് ടി കാറ്റഗറിക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ അവൈലബിൾ ആണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതേപോലെ തന്നെ നെക്സ്റ്റ് ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസിനെ കുറിച്ചാണ്. ജൂനിയർ അസിസ്റ്റൻറ്റ് ഫയർ ആൻഡ് സർവീസിലേക്ക് വരുമ്പം 10th പാസ്സാണ് ചോദിക്കുന്നത്. അതേപോലെ 3 ഇയേഴ്സ് ഡിപ്ലോമയും കൂടെ ചോദിച്ചിട്ടുണ്ട്. ദെൻ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യം പറയുന്നുണ്ട്. വാലിഡ് ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർ, അതേപോലെ തന്നെ ഓറിട്ടിട്ട് മീഡിയം വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ അവർ സ്പെസിഫൈ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, 25 ഓഗസ്റ്റ് 2022 ഡേറ്റിന് മുന്നേ ആയിട്ട് 1 വർഷം പൂർത്തിയായവരായിരിക്കണം. അതായത് ലൈസൻസ് ഇഷ്യൂ ചെയ്തിട്ട് 1 വർഷം പൂർത്തിയായവരായിരിക്കണം എന്നുള്ള കാര്യം അതിന് മുന്നേ പറയുന്നുണ്ട്. ഇനി അടുത്തത് ഫിസിക്കൽ ഫിറ്റ്നസിനെ കുറിച്ചുള്ള കാര്യമൊക്കെയാണ്. ഐസൈറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ബോത്ത് മെൻ ആൻഡ് വുമൻ്റെ കാര്യം അവർ സ്പെസിഫൈ ചെയ്യുന്നു. ഇനി അടുത്തത് ജൂനിയർ അസിസ്റ്റൻ്റ് ഓഫീസാണ്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത് ഗ്രാജുവേറ്റ് ആണ്. ഇത് ടൈപ്പിംഗ് സ്പീഡ് ഓഫ് 30 വേർഡ്സ് പെർ മിനിറ്റ് ആണ് ചോദിക്കുന്നത്. ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അതേപോലെ എക്സ്പീരിയൻസ് ചോദിക്കുന്നു. സീനിയർ അസിസ്റ്റൻ്റ് ഒഫീഷ്യൽ ലാംഗ്വേജിലേക്ക് വരുമ്പോൾ മാസ്റ്റേഴ്സ് ഇൻ ഹിന്ദി വിത്ത് ഇംഗ്ലീഷ് എസ് എ സബ്ജക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ ഓറിട്ടിട്ട് ഈക്വലൻ്റ് ആയിട്ടുള്ള അത് ക്വാളിഫിക്കേഷനും കൂടെ ചോദിക്കുന്നുണ്ട്. നോളജ് ഓഫ് ഹിന്ദി ടൈപ്പിംഗും കൂടെ ചോദിച്ചിട്ടുണ്ട്. ഇനി സെലക്ഷൻ പ്രോസസ്സ് ആൻഡ് സിലബസിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് അറിയാൻ വേണ്ടി നിങ്ങൾ നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കുക. ഓരോ പോസ്റ്റിനും ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഇത് നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കിയാലേ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു സെക്ഷനിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.